வரதுல சிராஜ் பாய் விசேஷங்கள். எந்த விசேஷம் நேதா போலீஸ் கொண்டு கண்டப்போய் பழைய இது ஓர்ம வந்து எந்த ഇങ്ങള് പണ്ട് നമ്മള് ഫക്കൂറിനാമത്തെ ഞാൻ നാട്ടിൽ പോയിട്ടായിട്ടുണ്ടാവും അന്ന് ഇവിടെ നമ്മളെ തൃശ്ശൂർ കുന്നമ്പളത്തുനിന്ന് തൃശ്ശൂർക്ക് ബസ് ഞാൻ ബസ്സിൽ വരുന്നുണ്ട്. അപ്പോ കേച്ചേരി കിട്ടണം കേച്ചേരി നിങ്ങളെ ഇവിടെ മദർ ഹോസ്പിറ്റൽ യൂസഫ് അലി എന്നുള്ള ഏറ്റവും മറ്റേ മലയാളത്തിലെ പ്രശസ്തമായ പാട്ടെഴുത്തുകാരനിലൂടെ അറിയപ്പെട്ട ഒരു സ്ഥലമാണല്ലോ കേച്ചേരി. യൂസഫ് അലി കാച്ചേരി പട്ടിക്കര ഈ കുന്നമ്പളത്ത് നിന്ന് ബസ് കയറി കഴിഞ്ഞാല് തൃശ്ശൂർക്ക് കേച്ചേരി വഴിയെ പോവാ. പക്ഷെ കേച്ചേരി എത്തിയപ്പോ ഞാന് എന്റെ സീറ്റില് ഒരാളുണ്ടായിരുന്നു, അതിന്റെ മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി ആളുണ്ടാവും. ഞാൻ കേച്ചേരിയില് ഒരു 3 മിനിറ്റ് ബസ് നിർത്തിണ്ട്, നിർത്തിയിടും. അങ്ങനെ പെണ്ണ് പീടിയന്ന് സാധനം പിടിക്കട്ടെ കുട്ടീനെ നോക്കുന്നിട്ട് എന്റെ അടുത്ത് ഏൽപ്പിച്ചു. രണ്ടോ മൂന്നോ വയസ്സുണ്ടാവും, മറ്റൊരു പക്വതമായിട്ട് അങ്ങനെ ബസ് ഇറങ്ങിയിട്ടാ. ബസ് ഇറങ്ങിയപ്പോ ഞാന് ഇങ്ങനെ കണ്ടപ്പോ പറഞ്ഞു ഒരാൾ പെണ്ണുങ്ങളെ അറിയൊന്നുമില്ല, ഞാൻ പെട്ടുപോയില്ല ഇത് തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് കുട്ടികളെ തട്ടിക്കൊണ്ട് മറ്റേ തട്ടി എന്റെ പക്കിട്ട് കയറി. പെണ്ണുങ്ങളെ അഡ്രസ്സില്ല അല്ല അന്നെനിക്ക് CCTV ഒന്നും ഇല്ലല്ലോ ആ സമയത്ത്. അങ്ങനെ വേഗം ഇത് ഓട്ടോറിക്ഷക്കാര് കണ്ട് ഇന്ന ഓട്ടോറിക്ഷയിൽ പോയിട്ട് പെണ്ണ് ഇങ്ങനെ കയറി പോണെന്നുണ്ട്. അപ്പൊ സാധനം വാങ്ങാൻ പോയ ആളാണ് ഓട്ടോറിക്ഷ കയറി പോണത്, ഞാൻ പെട്ട്. അങ്ങനെ ഈ പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് മറ്റുള്ള വണ്ടിക്കാരെ പോയിട്ട് പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് ഈ കൊണ്ടുവന്നതിന് ശേഷം പെണ്ണ് നേരെ തിരിച്ച് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ലെന്ന്. ഞാൻ ഇന്ററസ്റ്റിംഗ് പെട്ട് പോലീസിനെ വിളിച്ചു, പോലീസ് വന്ന് ബസ് പോയി എന്നെ കൊണ്ട്. ഞാൻ എന്നിട്ട് ചോദിച്ചു SI ഉണ്ടായിരുന്നു ആരാടെ കുട്ടി എന്നിട്ട് ചെങ്ങായി സിനിമയിലും അങ്ങനെ അടിച്ചു എന്നെ കാശിപ്പിച്ചു. സംഗീത സത്യം പറഞ്ഞു ബെരിക്കപ്പോ നിരപരാധിത്വം തെളിയിക്കണം, ബെരിക്കപ്പോ നിരപരാധിത്വം തെളിയിക്കണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ അതിപ്പോ നിരപരാധി ആരായാലും അവര് പോലീസ് ചെയ്യണത് അവര് ചെയ്യും. അങ്ങനെ ഇടിച്ചപ്പോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഷർട്ട് ഇങ്ങനെ വന്നു ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ. അങ്ങനെ ഉമ്മ എന്താണ് ഇതുവരെ എണിക്കണില്ലേ എന്നിട്ട് ഉമ്മേ എന്റെ ഉമ്മയുടെ ശബ്ദം എന്താണ് കൊറേ 8 മണിയായിട്ട് ഈ ഇതുവരെ അണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാലിന് വന്ന് തട്ടുണ്ട്. നല്ല സ്വപ്നം കാണില്ലേ. ജീവിതത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നത്. ചില മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കഥയാണല്ലോ. അപ്പൊ നമ്മളെ ജീവിതം ഫുൾ എന്താ പറയാ, അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു ജീവിതാനുഭവം പറയാന്നാണ് ഞാൻ വിചാരിച്ചത് പെട്ടെന്ന്. നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാണ് ഉള്ളോ.